ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ അവയവ മാഫിയ വല്ലാതെ കൊഴുത്തു വളരുന്ന ഒരു സാഹചര്യമാണല്ലോ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജീവനോടെ മനുഷ്യനെ കണ്ടിച്ചെടുത്ത് കഷ്ണമാക്കി എടുക്കുന്ന ഒരു രീതി. ഇങ്ങനെ മനുഷ്യനെ പച്ചമാംസം മുറിച്ചു വിറ്റ് ഇവർ കൊണ്ടുകൊടുക്കുന്നത് ആർക്കാ? അവനവന്റെ മക്കൾക്കല്ലേ. 16, 17, 18, 20 വയസ്സൊക്കെയുള്ള മക്കളെ വളർത്തി വലുതാക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട് ICU മുമ്പിൽ. ഇവിടെ ഡോക്ടർ ഗണപതിയുടെ ഇനിഷ്യേറ്റീവും അതുപോലെ സിനിമാ നടൻ ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് സർജനായ ഡോക്ടർ രമ, അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര്, അവരുടെയും ഒക്കെ പ്രയത്നത്തിന്റെ ഫലമായി ഈ അവയവ മാഫിയയെ കുറിച്ച് ഇന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. പക്ഷേ ഡോക്ടർ ഗണപതി പറയുന്നതിനനുസരിച്ച് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് മുഴുവനും ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്കാണ്. ഈ അവയവ മാഫിയ തഴച്ചു വളരുന്നതിലൊന്നും മുസ്ലിം മക്കൾ ഇല്ല. അപ്പോ ഇവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആളുകൾക്ക് ജാതിയും മതവും നോക്കിയിട്ടാണോ ബ്രെയിൻ ഡെത്ത് സമ്മാനിക്കുന്നത്? കാരണം മുസ്ലിങ്ങളുടെ ജീവൻ എടുക്കുന്നത് അസ്രായീൽ എന്ന മലക്കാണല്ലോ. മലക്ക് വന്ന് നോക്കുമ്പോ ആ ഇതൊരു മുസ്ലിം കുട്ടിയാണ്, ഇവൻ ഇവിടെ ഇരുന്നോട്ടെ, ഇവന്റെ ജീവൻ തൽക്കാലം പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോവുകയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഡോക്ടർ ഗണപതി പറയുന്നു 148 ബ്രെയിൻ ഡെത്തുകൾ സംഭവിച്ചതിൽ ഒരു മുസ്ലിം മാത്രം, അത് അബദ്ധത്തിൽ പെട്ടുപോയതായിരിക്കും, ബാക്കി മുഴുവനും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ കുട്ടികളാണ്. അദ്ദേഹം തന്നെ പറയട്ടെ. കേരളത്തില് നിങ്ങൾ ജേർണലിസ്റ്റ് എന്നെ ഒരു ലിസ്റ്റിൽ പെട്ട, അതില് 2015 76 പേരും 2016 അടുത്ത വർഷം 72 പേരുമാണ്. അപ്പോ 148 പേര് 2 വർഷം കൊണ്ട് ഇവിടെ ബ്രെയിൻ ഡെത്തായി. അതിലാകെ ഉള്ളത് ഒരു മുസ്ലിം സഹോദരനാണുള്ളത്. അതായത് 26% ഉള്ള ഒരു പോപ്പുലേഷൻ്റെ ഒരാൾ മാത്രം ബ്രെയിൻ ഡെത്ത്. ആ കാര്യം എന്താ? ബിക്കോസ് ദി ബ്രെയിൻ ഡെത്ത് ഈസ് മോസ്റ്റ്ലി സർട്ടിഫൈഡ് ഇൻ ഹോസ്പിറ്റൽസ് ഓൺ ബൈ മുസ്ലിം ഡോക്ടേഴ്സ് ഓർ മുസ്ലിം ബിസിനസ്മാൻ. ദി ഹാവ് ഗോട്ട് അൺറിട്ടൺ റൂൾ ദാറ്റ് അവർ പീപ്പിൾ ഷാൽ നോട്ട് ബി സർട്ടിഫൈഡ് ബ്രെയിൻ ഡെത്ത്. അപ്പൊ ഇതിനകത്ത് ജാതി മതം ആ ഒരു വിഭാഗത്തിൽ കയറി കൂടിയിട്ടുണ്ടെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഉത്തരം, ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങളിതാ, 148 പേര് ബ്രെയിൻ ഡെത്ത് ആയാലും എന്തുകൊണ്ട് ഒരു മുസ്ലിം മാത്രം ഉള്ളത്? റീസൺ എന്താണ്? അവർക്കാർക്ക് ആക്സിഡന്റ് പറ്റില്ല, അവർക്കാർക്ക് കാറും ബൈക്കും സ്കൂട്ടും ഒന്നും ഇല്ലേ? അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു വിഭാഗം തന്നെ, ഒരു മതാടിസ്ഥാനത്തിൽ ഒരു വിഭാഗം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയൂ. കേരളത്തില് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെത്ത് നടക്കുന്ന അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതൊക്കെ ആണല്ലോ അപകടത്തിന്റെ കാരണം. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഇതൊക്കെ വളരെ കൂടുതലാണ്. ശരി, അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്കൊന്നും വാഹനമില്ലേ? മുസ്ലിം യുവാക്കളൊന്നും 2-വീലറും 4-വീലറും ഒന്നും ഉപയോഗിക്കാറില്ലേ? അവർക്കാർക്കും ഇത്തരം ആക്സിഡൻഷ്യൽ ആയിട്ട് ഒന്നും ഹോസ്പിറ്റലിൽ എത്താറില്ലേ? അവരൊന്നും മരിക്കാറില്ലേ? ഇതാണ് ഡോക്ടർ ഗണപതിയുടെ ചോദ്യം. തെക്ക് എന്ന് പറഞ്ഞാല് കിംസ്, ട്രിവാൻഡ്രം, ആസ്റ്റർ, ലേക്ഷോ, ആസ്റ്റർ മിംസ, ബേബി മെമ്മോറിയൽ, എല്ലാത്തിനെയും പേര് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു, റായ്ഗുരായി, ഇതെല്ലാം ഒരു വിഭാഗത്തിന്റെ ആശുപത്രിയാണ്. അതാണ് അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിംസ്, മിംസ്, നിംസ്, റിംസ് ഇതെല്ലാം ഏതാണ്ട് ഒരേ വിഭാഗത്തിന്റെ ഹോസ്പിറ്റലാണ്. കോഴിക്കോടാണെങ്കിലും എണ്ണി പറയാൻ എമ്പാടുമുണ്ട്. സ്റ്റാർ കെയർ ഉൾപ്പെടെ, ബേബി മെമ്മോറിയൽ ഉൾപ്പെടെ, ഇക്ര ഉൾപ്പെടെ, മലബാർ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, അങ്ങനെ പറയാനാണെങ്കിൽ എണ്ണമറ്റ ഹോസ്പിറ്റലുകളുണ്ട്. ഇതെല്ലാം ഒരു വിഭാഗത്തിന്റേതാണ്. ബ്രെയിൻ ഡെത്ത് കുറവാണ് കണക്കിൽ നിലവിൽ? കുറവാണെന്നല്ല, 148 ഒരെണ്ണം, അതായത് ലെസ്റ്റ് അബൌട്ട് 0.7%, 26% ഓഫ് ദി പോപ്പുലേഷൻ ആണ് അവര്. അപ്പൊ ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ ഇന്ന് കേരള ജനത. സംശയമൊന്നുമില്ല, സംശയം ഗൗരവമായിട്ട് ചിന്തിക്കണം. ഈ അവയവദാന കച്ചവടത്തിനെതിരെ പ്രതികരിച്ചിട്ട് സമൂഹത്തിൽ നിന്ന് എന്തായിരുന്നു പ്രതികരണം? സമൂഹത്തിൽ നിന്നുണ്ടായ പ്രതികരണം വളരെ നല്ല പ്രതികരണമായിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രതികരണം വളരെ മോശമായിരുന്നു. അവരൊക്കെ പറഞ്ഞു തുടങ്ങി ഡോക്ടർ ഗണപതി ഇടപെട്ട് കേസ് കൊടുത്തോണ്ട് ഇപ്പൊ ആൾക്കാർ ബ്രെയിൻ ഡെത്ത് ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഓർഗൻ കിട്ടുന്നില്ല, ഓർഗൻ കിട്ടാതെ പലരും മരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വാദഗതി. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്, ഹാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങളും നമുക്ക് ലൈവായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു കിഡ്നി വേണം,
എൻ്റെ വൈഫിനോ എൻ്റെ മകൾക്കോ മരുമനോ മരുമകൾക്കോ മരുമകനോ സ്വന്തക്കാർക്കോ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും കൊടുക്കാം. ഇത് എവരെയും കൊടുക്കാൻ തയ്യാറില്ല. ഇവരുടെ ആൾക്കാരെ കൊന്ന അവയവം കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് ഉണ്ട്, ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്. അതായത് ഹൃദയം നിന്നതിന് ശേഷം, അതായത് പേഷ്യൻ്റെ ശരിക്കും മരിച്ചതിന് ശേഷം ഹാർട്ട് ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഇപ്പോൾ യു എസും യൂറോപ്പിലൊക്കെ ഇതാണ് കോമൺ, 30% ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഫ്രം ഡെത്ത് ബ്രെയിൻ അല്ല, ഹാർട്ട് ഡെഡ് പേഷ്യൻസ് ആണ്. അതായത് ഹാർട്ട് നലിച്ച പേഷ്യൻസിൻ്റെ നിന്നാണ് ഓർഗൻസ് ഇപ്പോൾ എടുക്കുന്നത്. അത് എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഒരു ഹാർട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 6 മണിക്കൂറിനും അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അത് കൂടി പോയി നമുക്ക് ഇവിടെ നിന്ന് കൊച്ചി വരെ കൊണ്ടുപോകാം. ബട്ട് ഇത് ഹാർട്ട് മെഷീനുണ്ട്. ഈ ഹാർട്ട് മെഷീനിൽ എന്ന് വെച്ചാൽ മറ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് അനങ്ങാത്ത ഹൃദയത്തെയാണ് ലിക്വിഡിലിട്ട് കൊണ്ടുപോകാം. ഇതങ്ങനെയല്ല, ഹാർട്ടിനെ ആ പേഷ്യൻ്റ് ബ്ലഡ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ബീറ്റിംഗ് ഹാർട്ടായിട്ടാണ് ട്രാൻസ്പോർട്ട്. അത് റൈറ്റ് അക്രോസ് ദി കൺട്രി യു ക്യാൻ ട്രാൻസ്പോർട്ട്. അതായത് കേരളത്തിൽ തിരുവനന്തപുരം ഡൽഹിയിലോ അമേരിക്കയുടെ ഒരു മൂല്യം മറ്റേ മൂല്യമില്ലോ ട്രാൻസ്പ്ലാന്റ്. അതൊന്നും ചെയ്യാൻ തയ്യാറല്ല. ഇവരെ എളുപ്പം ഒരു പേഷ്യൻ്റ് കിട്ടിയ അവനെ കൊല്ലുക, കുന്നൻ ഓർഗൻസെടുക്കുക, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, 2.5 കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാപ്പടത്ത് വന്നാൽ അവനെ പ്രലോഭിപ്പിക്കും, അയ്യോ മരിച്ചുപോയി രക്ഷയില്ല, ഞങ്ങൾ ഇനി എന്താ ചെയ്യുക. അതിന് ട്രെയിൻ കൗൺസിലേഴ്സ് ഉണ്ട്, അവരടുത്ത് എന്ത് അവരെ ബോധ്യപ്പെടുത്തും, ഒരു രക്ഷയില്ല മരിച്ചുപോയി ഇനി എന്താ ചെയ്യാൻ പറ്റുക, 3 ലക്ഷം രൂപ ആയാലും നമുക്ക് അതെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും, നിങ്ങൾ അവയവം കൊടുക്കുക, 4-5 രൂപ രക്ഷപ്പെടും, ആ നിങ്ങളുടെ മകൻ്റെ കണ്ണ് കൊടുത്താൽ നിങ്ങൾ ഇനിയും കാണാൻ പറ്റുമല്ലോ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ ബോധ്യപ്പെടുത്തുന്നത്, ഇവരെ പ്രലോഭിപ്പിക്കുന്നത്. ഇപ്പൊ പഴയ കാലത്ത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന വിലയും നിലയും ആയിരുന്നു. ഇന്നത്തെ ഡോക്ടർമാരെ ശരിക്കും ജനങ്ങൾക്ക് പേടിയാണ്. വലിയ വലിയ ഹോസ്പിറ്റലിൽ വന്നതോടുകൂടി ഇതേമാതിരി അവയവദാനത്തിനൊക്കെ എതിരെ പലരും പ്രതികരിച്ച് തുടങ്ങിയതോടുകൂടി ജനങ്ങൾക്ക് പേടിയാണ്. ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ അവസ്ഥ എന്താ നിലവിൽ? കാരണം ഡോക്ടർമാരുടെ എണ്ണം കൂടി, ഇവിടെ ജോലിയില്ല, പക്ഷേ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തന്നെ ഒരുപാട് ഇവിടെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അനുഭവത്തിൽ? ഞങ്ങൾ ഡോക്ടർമാരെ പണ്ട് ദൈവത്തിന് തുല്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ കാണുന്ന കുറച്ച് ഡോക്ടർമാരേ ഉള്ളൂ, ബാക്കിയുള്ള ഒരു കള്ളന്മാരുടെ ലോകമായിട്ട് മാറിയിരിക്കുക. നമുക്ക് രോഗിയെ കിട്ടിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു ഓർത്ത് എടുത്തിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് അവനെ എങ്ങനെ രക്ഷിക്കാന്ന്, നിൽ നൊസീറി, അതായത് ഐ വിൽ നോട്ട് ഹാം മൈ പേഷ്യൻ്റ് എന്നുള്ളതാണ് ഓർത്ത്. നിൽ നൊസീറി, ഐ വിൽ നോട്ട് ഹാം മൈ പേഷ്യൻ്റ്. ഹാം എന്ന് പറഞ്ഞാൽ കില്ലെന്ന് അർത്ഥം, ഐ വിൽ നോട്ട് കില്ല് പേഷ്യൻ്റ്. ഇത് അങ്ങനെയല്ല, ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്നാൽ അവൻ എന്തെല്ലാം എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാം, അവൻ്റെ ഓർഗൻസ് എടുക്കുന്നത് ഒന്ന്, അതുകൂടാതെയോ മരുന്ന് കുറിച്ചാൽ ഏറ്റവും വലിയ മരുന്നേ കുറിക്കുള്ളൂ, ആവശ്യമില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് 10% ഇല്ലാത്ത ആൾക്കാരാണ്, ബൈപ്പാസ് ചെയ്ത് ബൈപ്പാസ് ആവശ്യമില്ലാത്ത ആൾക്കാരാണ്, 50% സർജറി ആവശ്യമില്ലാത്തതാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഓൾ ഇന്ത്യ ബേസിൽ പെർ ക്യാപിറ്റൽ എക്സ്പെൻസ് ഓൺ മെഡിസിൻ 500 രൂപയാണ്, കേരളത്തിൽ 6000 രൂപ. എന്താ കാര്യം? വൈ ഇതുപോലെ ചെറിയ സംസ്ഥാനത്ത് വിദ്യാസമ്പന്ന ആൾക്കാരുണ്ടായിട്ട് എന്ത് നമുക്ക് 12 ടി ഒരാളുടെ പൈസ കൊടുക്കേണ്ടി വരുന്നു? നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കി, ഏതെങ്കിലും ഹോസ്പിറ്റൽ ചെന്ന് ഉറപ്പ് അറിയാം, ആ ടെസ്റ്റ് ചെയ്യുക, ഈ ടെസ്റ്റ് ഒരു ഒരു കൺസേൺ നമ്മൾ മറ്റേ കൺസേൺ നമ്മൾ കാണിക്കുക, മെഡിസിൻ കുറിക്കും, ലോകത്തേക്ക് ഏറ്റവും കൂടിയ മരുന്നേ കുറിക്കുള്ളൂ, അത് ഇരട്ടി പൈസ അതിന് വാങ്ങിക്കുകയും. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ വിശ്വസിക്കുക? സമൂഹത്തിന്റെ ഈ ഭയം എന്തെങ്കിലും മാറും, ഇതിനൊരു പരിഹാരം ഉണ്ടാവോ അറിയാമോ? കാരണം ഇത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് സമൂഹത്തിന് ഇങ്ങനെയുള്ള ചീത്തയായ സന്ദേശം കിട്ടുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ പഴയ സംസ്കാരം തിരിച്ചു വരുമെന്ന് ഒരു വിശ്വാസം ഉണ്ടോ? ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഭാഗം ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം എടുത്തപ്പോഴേക്ക് ഇടത് കൈ കൊണ്ട് എടുക്കുകയാണ്, ആ ഗ്ലാസ് അങ്ങ് തറയിൽ വീണു കുഴഞ്ഞു പോയി. അപ്പോഴേക്ക് ഞാനിവിടെ കാപ്പാട് ഒരു ക്ലിനിക് ഉണ്ട്, ആ ക്ലിനിക്കിൽ പോയി കണ്ട് അവിടെ നിന്ന് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ അവരുടെ വണ്ടിയിൽ വന്നു, 2 നേഴ്സുമാരും വന്നു. കത്തി പൈസയാണ് കേട്ടോ, കാരണം അവർ വീട്ടിൽ വന്നാണല്ലോ നോക്കുന്നത്. അവർ വന്ന് ബി പി ഒന്ന് നോക്കി, എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ, സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് വലിയ പൈസയാണ് വാങ്ങിയത്, കാരണം അവർ ഡോക്ടറാണല്ലോ, അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ വരുന്നതാണല്ലോ. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു നമുക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്. വേഗം ഉമ്മച്ചെ ഞാൻ ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇവിടെ മലാപ്പറമ്പ്, കോഴിക്കോട് മലാപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഇക്ര ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു CT സ്കാൻ ചെയ്യണം, കാരണം ഇവർക്ക് ഏതാണ്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഉമ്മച്ചയ്ക്ക് ഏതാണ്ട് വല്ലാതെ ആയിരിക്കുന്നു, ഒരുപാട് രോഗികൾ വരുന്നുണ്ട്, രാത്രി ഏതാണ്ട് ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ CT സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് പോരാ, CT സ്കാൻ തന്നെ നല്ല പൈസയായി, അത് പോരാ, ഇനി അതിനപ്പുറം ഒരു MRI ചെയ്യാനുണ്ട്, ഇനിയിപ്പോൾ ബ്രെയിനിൽ എങ്ങാനും ഡെത്ത് സംഭവിച്ചിട്ടുണ്ടോ, ഇനി ബ്രെയിനിലെ ബ്ലഡ് എന്തെങ്കിലും കട്ടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് CT സ്കാനിൽ സാധാരണ തെളിയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴേക്ക് ഉമ്മച്ചിക്ക് ഒരു ഭാഗം മുഴുവനും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയാണുള്ളതെന്ന് പറഞ്ഞു. ഉമ്മച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യം വന്നിട്ട് വാമുക്ക് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. എം ആർ ഐക്ക് അവർ അന്നേരം അവിടെ കെട്ടാൻ പറഞ്ഞത് 12,000 രൂപയാണ്. ഇങ്ങനെയല്ലേ ഓരോരുത്തരെയും, പണമുള്ളവര് കൂളായിട്ട് പണം പറക്കി അങ്ങ് കൊടുക്കും, പാവത്തുങ്ങൾ എന്ത് ചെയ്യും, സാരമില്ല നമുക്ക് വന്നതല്ലേ നമുക്ക് അനുഭവിക്കാമെന്ന് വിചാരിക്കും. ഒരു രോഗിയെ കിട്ടിയാൽ എങ്ങനെ പിഴിഞ്ഞു പണം ഉണ്ടാക്കാം, കാരണം ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ, അവർക്കതൊക്കെ ഉപയോഗിക്കണ്ടേ. അപ്പോൾ നമുക്ക് എത്രയാണ് ബി പി നോർമൽ ആകേണ്ടത്, എത്രയാണ് ഹൈ ആകേണ്ടത്, ഷുഗർ എത്ര വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് മെഡിക്കൽ മാഫിയകളാണ്. ഡോക്ടർമാര് ഗ്രീഡി ഉള്ളിടത്തോളം കാലം തിരിച്ചു വരത്തില്ല. ഞങ്ങൾ ബേസിക്കലി ഗ്രീഡി ആൾക്കാരാ. ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് കിട്ടിയ എടുത്ത് മാത്രം കാശി അങ്ങ് കൊണ്ടാക്കാന്നാണ് ഞങ്ങളുടെ നോട്ടം. പിന്നെ ഇങ്ങനെ ഞങ്ങൾ തന്നാവണേ ഇവരുടെ അത്യാഗ്രഹം കൊണ്ട്. അതായത് എം ബി ബി എസ് കിട്ടുന്ന ഈ ലക്ഷങ്ങൾ ഇപ്പൊ കോടികൾ മുടങ്ങണമെന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ കഴിയണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമുണ്ടോ? ശരിക്കും വിദ്യാഭ്യാസം ആവശ്യമുണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ തിരിക്കുമായിരിക്കും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് മാത്രമാണ് പൈസ വാങ്ങിക്കുന്നത്, അങ്ങനെയല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി പഠിച്ചാൽ നിർത്തനരായ രോഗികളെ, നിർത്തനരായ ഡോക്ടർമാർ പോലും ഇഷ്ടം പോലെ ഇവിടെ എങ്ങനെ കാശുണ്ടാക്കാം, അവരാണ് കൂടുതൽ ഗ്രീഡി. ഇവിടെയാണ് നമ്മൾ ആദിവാസികൾക്ക് വേണ്ടി ജീവനും ജീവിതവും ഉഴിഞ്ഞു വെച്ച ഡോക്ടർ ഷാനവാസിനെ പോലെയുള്ള ആളുകളെ സ്മരിക്കേണ്ടത്. മറ്റേ പൈസ ഉണ്ടായിട്ടാണ് വലുത്, അങ്ങനെ എന്റെ പൈസ ഇല്ല, എനിക്ക് ഡിഗ്രി ഉണ്ട്, എനിക്ക് എന്തുകൊണ്ട് കാശുണ്ടാക്കിക്കൂടാ, ഞാൻ താഴ്ന്ന നിലയിൽ നിന്ന് പൊങ്ങി വന്നവനാ, എനിക്ക് ഉയരണം, അതിന് എന്ത് വേണം, എനിക്ക് കാശ് വേണം. സോ ഈ കാശ് വായിക്കുന്ന കാര്യത്തിൽ പണക്കാരോ പാപ്പരോ ഡോക്ടറോ വ്യത്യാസമൊന്നും ഇല്ല, ഞങ്ങൾ എല്ലാവരുമായി. ഈ മെഡിക്കൽ രംഗം ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് ഉള്ളൊരു താല്പര്യം, ഒരു ആവശ്യം പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ല. അവർ ഒരു കാര്യം നല്ലപോലെ ചെയ്യാനാണ്, പിന്നാണ് ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്തുന്നത്. ആ ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ റെഗുലേഷൻ കൊണ്ടുവരണം. അതായത് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി ഉണ്ട്, പോലീസുകാരെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് കൊടുക്കുന്ന അതോറിറ്റി, അതിൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ടാക്കണം. എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ വിട്ടു വരിക, എനിക്ക് 2,000,000 രൂപയുടെ ബില്ല് വന്നു, എനിക്ക് ചെയ്തില്ലാത്ത തെറ്റിൻ്റെ ബില്ലുകൾ അതിനകത്തുണ്ട്, ഐ ഷുഡ് ബി എബിൾ ടു ഗോ ടു ദി അതോറിറ്റി ആൻഡ് കംപ്ലൈൻറ്റ്. അങ്ങനെ സെക്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ കൺസ്യൂമർ പറഞ്ഞു, കൺസ്യൂമർ ഡോക്ടേഴ്സ് ആണ് സാക്ഷികളായിട്ട് വരുന്നത്, അവരാണ് ഡോക്ടർ ഗാന്ധി പോലും അതിൻ്റെ പറയുള്ളൂ. ഈ അവയവദാനത്തിൽ ശത്രുക്കളായിട്ട്, അതായത് താങ്കൾ കാണുന്നത് മാനസികമായിട്ട് ശത്രുക്കളായിട്ട് ആരെയാണ് കാണുന്നത്? ഡോക്ടർമാരെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെയാണോ, അതൊന്ന് പറയും. എനിക്ക് ശത്രുക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും, എനിക്ക് അത് വിശ്വാസമേ ഇല്ല. എന്നെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ശത്രുക്കളല്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രെയിൻ ഡെത്ത് ഏറ്റവും കുറവ് നടക്കുന്ന ഒരു സമൂഹമുണ്ട്. 145 ബ്രെയിൻ ഡെത്ത് നടന്നതിൽ ഈ പെർട്ടിക്കുലർ സമൂഹത്തിന്റെ ഒരാൾ മാത്രം ഉണ്ടായിരുന്നത്. അതിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ആ വിഭാഗത്തിൽ ഡോക്ടർമാരെ എനിക്കതില്ല. ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് അറിവില്ലായ്മയാണ് കേരളത്തിൽ ഭൂരിഭാഗം സമൂഹത്തിലും. അവർക്ക് ഒരു നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് പറയും. ഹെഡ് ഇഞ്ചറി പറ്റിയ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആക്സിഡന്റിൽ, ഒരു കാരണവശാലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകരുത്. ബ്രെയിൻ ഡെത്ത് എന്നുള്ളതല്ല, എന്തെങ്കിലും സീരിയസ് ഇല്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിലാണ്. ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെന്നാൽ അവിടെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകും. ദി ക്വാളിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഈസ് ഓൾവേസ് ബെറ്റർ ഇൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഓർ കോട്ടയം മെഡിക്കൽ കോളേജ്. മൈ അഡ്വൈസ് ഈസ്, മൈ പ്രേയർ ഈസ്, ദയവേ ഈ കഴുകന്മാർ മുമ്പ് ചെന്ന് ചാടിക്കൊടുക്കാതിരിക്കുക. അതാണ് ഇവരുടെ, ഇവരെ ബിസിനസ് കോർപ്പറേറ്റുകളാണ്, ഇവർക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം, പണം പണം പണം. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇവരുടെ ഗ്രീഡി, ഇവരുടെ അത്യാഗ്രഹം തീരുന്നതുവരെ ഇതിനൊരു ശമനം ഉണ്ടാകില്ല. ഇതിനെ, ഈ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ബഹിഷ്കരിക്കാൻ ഓരോ സാധാരണക്കാരനും തയ്യാറാകണം. കാരണം പണക്കാർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാത്തു നിൽക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് അവർ പണം കൊടുത്തിട്ടാണെങ്കിലും ശരി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മെച്ചപ്പെട്ട ചികിത്സാ ശീതീകരിച്ച റൂമുകൾ, നമ്മൾ വിളിച്ചാടുന്ന വെളിപ്പുറത്ത് വരുന്ന ഡോക്ടർമാര് നേഴ്സുമാര്, അത് വെറുതെയല്ല, നമ്മുടെ കയ്യിൽ പണം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് എന്ന തിരിച്ചറിവാണ് ഈ വിഭാഗത്തെ മനസ്സിലാക്കിക്കാനുള്ളത്. പിന്നെ വളരെ കുറഞ്ഞു മാത്രം ആളുകൾ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് മുസ്ലിംസിലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നന്ദി.